നമസ്കാരം മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് സെഷൻ 3-ലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ മാഗ്നറ്റിക് എഫക്ട്സ് മൂലം വർക്ക് ചെയ്യുന്ന മൂവിങ് കോയിൽ, മൂവിങ് അയൺ അതൊക്കെയാണ് പഠിച്ചത്. ഇത് അടുത്തത് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റും ഇതും മാഗ്നറ്റിക് എഫക്ട്സിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ്സ് ആണ്. അതിൽ പിക്ചറിൽ കാണുന്ന പോലെ ഇതിൽ ഫിക്സഡ് കോയിൽ ആൻഡ് മൂവിങ് കോയിൽ. അപ്പോൾ ഇത് രണ്ടും ഫിക്സഡ് കോയിലാണ്, ഇത് മൂവിങ് കോയിലാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ മോട്ടോറിൽ പഠിച്ച ഡി സി മോട്ടോറിലൊക്കെ പഠിച്ച അതേ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ്. കറണ്ട് കെയറിങ് കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു എന്ന് നമുക്കറിയാമല്ലോ. അത് തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത് രണ്ടിലും കറണ്ട് കെയറി ചെയ്യുകയാണ്. അപ്പോൾ ഫിക്സഡ് കോയിൽ കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. അപ്പോൾ എന്നിട്ട് ഈ കറണ്ട് കെയറിങ് കോയിൽ മൂവിങ് കോയിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്യുമ്പോൾ മൂവിങ് കോയിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ എന്തുമാത്രം ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഇത് രണ്ടിലുണ്ടാകുന്ന കറണ്ടിൻ്റെ ഇൻട്രാക്ഷൻ മൂലമാണ്. അപ്പോൾ ടി ഡി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ടി ഡി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഐ എഫ് ഐ എം. ഐ എഫ് എന്ന് പറയുന്നത് ഫിക്സഡ് കോയിലിൽ കൂടെയുള്ള കറണ്ടും ഐ എം എന്ന് പറയുന്നത് മൂവിങ് കോയിലിൽ കൂടെയുള്ള കറണ്ടും ആകുന്നു. കഴിഞ്ഞ നമ്മൾ പഠിച്ച ഇൻസ്ട്രുമെൻസ് ഒക്കെ മൂവിങ് അയൺ ആയിക്കോട്ടെ, മൂവിങ് കോയിൽ ആയിക്കോട്ടെ, അതിലൊക്കെ ഉപയോഗിക്കുന്നത് അയൺ കോറായിരുന്നു. ഇവിടുത്തെ വളരെ പ്രത്യേകത ശ്രദ്ധിച്ച് നോക്കുക, ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻസിൽ എയർ കോറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എയർ കോർ യൂസ് ചെയ്യുന്നത് കാരണം ഹിസ്റ്റീരിസിസ് ലോസും എഡി കറണ്ട് എറേഴ്സ്, ഹിസ്റ്റീരിസിസ് ലോസ് മൂലമുള്ള എററും എഡി കറണ്ട് കാരണമുള്ള എറേഴ്സും നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. കൺട്രോളിംഗ് ടോർക്ക് സ്പ്രിംഗ് കൺട്രോൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുന്നത് നമ്മൾ മൂവിങ് അയണിൽ കണ്ടായിരുന്നു. മൂവിങ് അയണിൽ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ മൂവിങ് കോയിൽ കുറച്ചുകൂടെ നല്ല ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലുള്ളത് കൊണ്ട് എഡി കറണ്ട് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഡാമ്പിംഗ് ടോർക്ക് ഇവിടെ ഫ്ലക്സ് ഡെൻസിറ്റി മൂവിങ് കോയിലിൻ്റെ അത്ര ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് അമീറ്ററായിട്ട് യൂസ് ചെയ്യുന്നു, വോൾട്ട്മീറ്ററായിട്ട് യൂസ് ചെയ്യുന്നു, വാട്ട് മീറ്ററായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അമീറ്ററായിട്ട് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ഈ ഫിക്സഡ് കോയിലും മൂവിങ് കോയിലും കണക്ട് ചെയ്യുന്നു എന്ന് നോക്കിയേ. ഫിക്സഡ് കോയിൽ മൂവിങ്, അപ്പോൾ മൂവിങ് കോയിൽ അവിടെ ഒരു ഷണ്ട് യൂസ് ചെയ്യുന്നു. അമീറ്റർ നമ്മൾ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ നമ്മൾ ലാസ്റ്റ് പഠിച്ച മൂവിങ് ആയാലും മൂവിങ് കോയിലും അതിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് ഷണ്ട് യൂസ് ചെയ്യുന്നു. ലോ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഷണ്ട് എക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മൂവിങ് കോയിലിൻ്റെ എക്രോസ് ആയിട്ടാണ് ഷണ്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ടി ഡി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഐ എഫ് ഐ എം എന്ന് കിട്ടിയിരുന്നല്ലോ. അപ്പോൾ ഇത് രണ്ടും കറണ്ടിനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഷണ്ട് വെച്ചിട്ട് സീരിയസ് ആയിട്ട് സീരിയസ് കണക്ഷൻ ആയതുകൊണ്ട് ഷണ്ട് തന്നെയാണ്. അപ്പോൾ കറണ്ടിനായിട്ടാണ് ഇത് രണ്ടിലും പ്രൊപ്പോർഷനായിട്ടുള്ളത്. അപ്പോൾ ടി ഡി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഐ സ്ക്വയർ എന്നായി മാറുന്നു. അപ്പോൾ ഐ സ്ക്വയർ ആയതുകൊണ്ട് ഈ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻസ് എ സിയിലും ഡി സിയിലും യൂസ് ചെയ്യാം. ഐ സ്ക്വയർ ലോസാണ്. പക്ഷേ ഐ സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയറിലോ ആയതുകൊണ്ട് ഇതിന് നോൺ യൂണിഫോം സ്കെയിലാണ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അമീറ്ററായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഓരോ ഇൻസ്ട്രുമെൻറ്റിനും എങ്ങനെയാണ് അതിൻ്റെ സ്കെയിലെന്നും കൂടെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. നെക്സ്റ്റ് വൺ, വോൾട്ട് മീറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, വോൾട്ട് മീറ്റർ ആണെങ്കിൽ സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് യൂസ് ചെയ്യണം, മൾട്ടിപ്ലയർ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതേ രീതിയിൽ മൾട്ടിപ്ലയർ യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് വോൾട്ട് മീറ്ററായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ടി ഡി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഐ എഫ് ഐ എം ആണല്ലോ. അപ്പോൾ ഇത് വോൾട്ട് മീറ്റർ വോൾട്ടേജിനാണ്, ഐ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വോൾട്ടേജിന് പ്രൊപ്പോർഷനാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വോൾട്ടേജ് കിട്ടുന്നു. അപ്പോൾ ഇവിടെ വി സ്ക്വയർ ആണ് കിട്ടുന്നത്. ടി ഡി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വി സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇവിടെയും എ സിയിലും ഡി സിയിലും യൂസ് ചെയ്യാം. സ്ക്വയർ ലോ ആയതുകൊണ്ട് നോൺ യൂണിഫോം സ്കെയിലാണ് ഇവിടെയും ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തത് വാട്ട് മീറ്റർ. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററാണ്. ട്രൂ പവർ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. ഇതിൻ്റെ പിക്ചർ നോക്കിയേ, ഫിക്സഡ് കോയിൽ, മൂവിങ് കോയിൽ,
പിന്നെ ഒരു സീരിയസ് റെസിസ്റ്റൻസ് ഇവിടെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ടെമ്പറേച്ചർ വേരിയേഷൻസ് ഇത് നോക്കാനുണ്ട്. സോംബിങ് റെസിസ്റ്റൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. സോംബിങ് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാവണം നമുക്കറിയാമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് സോംബിങ് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇതിലുണ്ടാവുന്ന ടോർക്ക് എന്ന് പറയുന്നത് ടി ഡി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഐ എഫ് ഐ എം, ഫിക്സഡ് കോയില് മൂവിങ് കോയില്. അപ്പോൾ ഫിക്സ് ഐ എഫ് എന്ന് പറയുന്നത് ഫിക്സഡ് കോയിലിൽ കൂടെ ഉള്ള കറണ്ടാണ്. അതിനെ കറണ്ട് കോയിൽ എന്ന് പറയുന്നു. ശ്രദ്ധിച്ച് നോക്കുക, ഫിക്സഡ് കോയിലാണ് ഇവിടെ കറണ്ട് കോയില്. നെക്സ്റ്റ് വൺ മൂവിങ് കോയില്. ഇവിടെ മൂവിങ് കോയില് എന്ന് പറയുന്നത് പ്രഷർ കോയിലാണ്. അപ്പോൾ ഇവിടെ മൂവ് ചെയ്യുന്നത് പ്രഷർ കോയിലാണ്. ആ ഒരു പോയിൻ്റ് മനസ്സിലാക്കണം. മൂവിങ് കോയിൽ ഓർ പ്രഷർ കോയിൽ, ഫിക്സഡ് കോയിൽ ഓർ കറണ്ട് കോയിൽ. അപ്പോൾ ഐ ടി ഡി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഐ എഫ് ഐ എം എന്ന് കിട്ടിയല്ലോ. ഇവിടെ ഐ എഫ് എന്ന് പറയുന്നത് കറണ്ട് കോയിലാണ് അല്ലേ, സീരിയസ് ആയിട്ട് പോകുന്നു. ഫിക്സഡ് കോയിൽ നിങ്ങൾ നോക്കിയാൽ സീരിയസ് ആയിട്ട് ഇങ്ങനെ, അപ്പോൾ ലോഡ് കറണ്ട് ഇവൻ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കറണ്ടിന് ആനുപാതികമായിട്ട് ഇത് കണക്ഷൻ ഇത് കിട്ടുന്നു. ഫിക്സഡ് കോയിൽ കയറി ചെയ്യുന്നത് ലോഡ് കറണ്ട് ആയിരിക്കും. നെക്സ്റ്റ് വൺ മൂവിങ് കോയിൽ, എക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ അത് പ്രഷർ കോയിൽ ഓർ വോൾട്ടേജ് കോയിൽ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വോൾട്ടേജിന്, അപ്പോൾ ഐ എം ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വോൾട്ടേജ് ആവുന്നു. അപ്പോൾ ടി ഡി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വി ഇൻറ്റു ഐ എന്ന് കിട്ടുന്നു. ഐ എം വി ആണ്, ഐ എഫ് ഐ ആണ്. ഇത് അങ്ങോട്ട് തിരിഞ്ഞ് നിങ്ങൾ അത് അനുസരിച്ച് ഓർത്തുണ്ടാകും. വി ഐ കിട്ടുന്നു. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് പവറാണ്. വി ഐ കോസ് വൈ എന്ന രീതിയിൽ കിട്ടുന്നു. അപ്പോൾ ഇത് ഡൈനാമോമീറ്റർ വാട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത് ട്രൂ പവറാണ്. ഇനി ഇതിൻ്റെ സ്കെയിൽ നോക്കണം. വി ഐ കോസ് ഫൈ ആയതുകൊണ്ട് ഇത് നമുക്ക് എ സിയിലും കൂടുതലും നമുക്ക് ഉപയോഗിക്കുന്ന വാട്ട് മീറ്റർ, ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററാണ്. ഇതിന് യൂണിഫോം സ്കെയിലാണ്, ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോയിൻ്റാണ് യൂണിഫോം സ്കെയിൽ. അതേസമയം നമ്മൾ ഡൈനാമോമീറ്റർ ടൈപ്പിൽ നേരത്തെ പറഞ്ഞത് അമീറ്ററായിട്ട് യൂസ് ചെയ്യുമ്പോഴും വോൾട്ടിമീറ്ററായിട്ട് യൂസ് ചെയ്യുമ്പോഴും സ്ക്വയർ ലോ ആയതുകൊണ്ട് അതിന് നോൺ യൂണിഫോം സ്കെയിലായിരുന്നു. പക്ഷേ ഡൈനാമോമീറ്റർ വാട്ട് മീറ്ററായിട്ട് യൂസ് ചെയ്യുമ്പോൾ യൂണിഫോം സ്കെയിലാണ് കിട്ടുന്നത്. ആ പോയിൻ്റ് മനസ്സിലാക്കി വയ്ക്കും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. എ സിയിലും ഡി സിയിലും യൂസ് ചെയ്യാം. ആക്യുറസി നല്ല ഹൈ ആക്യുറസി ആണ്. എയർ കോർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എയർ കോർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഹിസ്റ്റീരിയസ് എഫക്റ്റും എഡി കറണ്ട് ആയിട്ട് ലോസും കാരണമുള്ള എറേഴ്സൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എക്സ്പെൻസീവ് ആണ്. മറ്റുള്ള ഇൻസ്ട്രുമെൻസിനെ വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവ്, പക്ഷേ ഇതിനേക്കാളും കൂടുതൽ എക്സ്പെൻസീവ് ആണ് പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയില്. പക്ഷേ ഇതിന് ടോർക്ക് ടു വെയ്റ്റ് റേഷ്യോ വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവിക ആക്യുറസി കുറയും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ എഴുതിയിട്ടില്ല, ആക്യുറസി കുറയും. നോൺ യൂണിഫോം സ്കെയിലാണ്. അമീറ്ററായിട്ട് യൂസ് ചെയ്യുമ്പോഴും വോൾട്ടിമീറ്ററായിട്ട് യൂസ് ചെയ്യുമ്പോഴും നോൺ യൂണിഫോം സ്കെയിലാണ്. അതേസമയം വാട്ട് മീറ്ററായിട്ട് യൂസ് ചെയ്യുമ്പം യൂണിഫോം സ്കെയിൽ തന്നെ കിട്ടുന്നു. ഡൈനാമിക് ടൈപ്പ് ഇൻസ്ട്രുമെൻസിലുണ്ടാകുന്ന കുറച്ച് എറേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ലോ പവർ ഫാക്ടർ. പ്രത്യേകിച്ചും നമ്മൾ ഇത് ഉണ്ടാകുന്നത് വാട്ട് മീറ്ററായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ്. അതായത് പ്രഷർ കോയില് ഹൈ ഇൻഡക്റ്റൻസ് കാരണമാണ് ഇതിന് ലോ പവർ ഫാക്ടർ ഉണ്ടാകുന്നത്. അത് മാറ്റാനായിട്ട് കോമ്പൻസേറ്റർ ഓർ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നു. പ്രഷർ കോയിലിനെ ക്രോസർ ഈ പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇതൊക്കെ കോമ്പറ്റീവ് എക്സാംസിന് ചോദിക്കാറുള്ളതാണ്. ലോ പവർ ഫാക്ടർ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം? അപ്പോൾ കപ്പാസിറ്റർ പ്രഷർ കോയിലിനെ ക്രോസ് ആയിട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ പ്രഷർ കോയിലുള്ള ഹൈ ഇൻഡക്റ്റൻസ് കാരണമാണ് ഇതിൻ്റെ പവർ ഫാക്ടർ ലോ ആയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്. ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അത്ര വലിയ നല്ല ഫ്ലക്സ് ഡെൻസിറ്റി ഒന്നും, ഹയർ ഫ്ലക്സ് ഡെൻസിറ്റി ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ലോ ടോർക്ക് ബാർ വെയ്റ്റ് റേഷ്യയാണ്. ഇതിൽ ഉപയോഗിക്കുന്നത് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുറത്തു നിന്നുള്ള എന്തെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ഇതിനെ
അഫക്റ്റ് ചെയ്യും, സ്ട്രേ മാൻറ്റി ഫീൽഡ് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് അയൺ കേസ് അല്ലെ മാൻറ്റി ഫീൽഡ് ഇതിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. പുറത്തു നിന്നുള്ള ഈ മാൻറ്റി ഫീൽഡ് എഫക്റ്റ് ഉണ്ടാവാതിരിക്കുക, സ്ട്രേ മാൻറ്റി ഫീൽഡ് എഫക്റ്റ് ഉണ്ടാവാതിരിക്കുക. നെക്സ്റ്റ് വൺ, ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ട്, എറർ ഉണ്ടാവും. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്രഷർ കോയിലിന് സീരീസ് ആയിട്ട് സോംബിങ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു. ഇതിന് കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞതാണല്ലോ റെസിസ്റ്റൻസ് ഇതുപോലെ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒഴിവാക്കാനായിട്ട് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഏകദേശം സീറോയ്ക്ക് അടുപ്പിച്ചിട്ടുള്ള മാംഗനീൻ അല്ലെങ്കിൽ കോൺസ്റ്റാൻറ്റിൻ എന്ന ആ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് സോംബിങ് റെസിസ്റ്റൻസ് ആയിട്ട്. ഇത് ഇത്രയാണ് ഡൈനാമിക് ടൈപ്പ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, ഇൻഡക്ഷൻ ടൈപ്പ് മീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എഫക്റ്റാണ് മാഗ്നറ്റിക് എഫക്റ്റ് വെച്ചിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ആണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്, മൂവിംഗ് കോയിൽ, മൂവിംഗ് അയൺ, ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻസ്. നെക്സ്റ്റ് വൺ, ഇൻ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ആ എഫക്റ്റ് മൂലം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലം വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഇൻഡക്ഷൻ ടൈപ്പ് മീറ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ പിക്ചറിൽ നോക്കിയേ രണ്ട് ഇലക്ട്രോ മാഗ്നറ്റ്സ് എ ആൻഡ് ബി, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അലുമിനിയം ഡിസ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അപ്പോൾ ഇത് രണ്ട് ഇലക്ട്രോ മാഗ്നറ്റ്സ് നമ്മൾ ഷണ്ടായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും, അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ഇതിലേ കൂടെ ഈ രണ്ട് ഇതിൽ സപ്ലൈ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ രണ്ട് മാഗ്നറ്റ്സിൽ കൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ രണ്ടിലും ഫ്ലക്സ് ഉണ്ടാകുന്നുണ്ട്. ഫ്ലക്സ് ഫൈ വൺ ഫൈ ടു എന്ന് രണ്ട് ഫ്ലക്സ് ഉണ്ടാകുന്നു ഇരിക്കട്ടെ. അപ്പോൾ ഈ രണ്ട് ഫ്ലക്സും അലുമിനിയം ഡിസ്കിനെ കട്ട് ചെയ്യുന്നു. അലുമിനിയം ഡിസ്കിനെ കട്ട് ചെയ്യുമ്പോൾ അതിൽ എഡി കറൻസ് ഉണ്ടാകുന്നു. ഐ വൺ ഐ ടു എന്ന് പറയുന്ന രണ്ട് എഡി കറൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് എഡി കറണ്ടിൻ്റെയും ഇൻട്രാക്ഷൻ മൂലം ഇതിൽ ഒരു ടോർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്കിനെ ഇവൻ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ ആ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ടി ഡി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഐ വൺ ഐ ടു. അപ്പോൾ ഐ വൺ എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ടു വോൾട്ടേജ് ആയിരിക്കാം, ഐ ടു എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ടു കറണ്ട് ആയിരിക്കാം. എന്തായിക്കോട്ടെ, അപ്പോൾ അത് നമ്മൾ വാട്ട് മീറ്ററായിട്ട് യൂസ് ചെയ്യണമെങ്കിലാണ് അങ്ങനെ വരുന്നത്. വോൾട്ട് മീറ്റർ ആണെങ്കിൽ രണ്ടും കറ, അപ്പോൾ ഇത് വാട്ട് മീറ്റർ ആണെങ്കിൽ ടി ഡി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വി ഇൻറ്റു ഐ ആയി മാറുന്നു. അപ്പോൾ ഒന്ന് ഷണ്ടിൽ കൂടെ, ഒന്ന് സീരീസ് മാഗ്നറ്റ്സ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, അമീറ്ററായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ടി ഡി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഐ സ്ക്വയർ, രണ്ടും കറണ്ടിൻ്റെ ആയിരിക്കും. നെക്സ്റ്റ് വൺ, വോൾട്ട് മീറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതെങ്കിൽ ടി ഡി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വി സ്ക്വയർ എന്നായി മാറുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇൻഡക്ഷൻ ടൈപ്പ് മീറ്റേഴ്സ് നമുക്ക് ആദ്യം വാട്ട് മീറ്റർ എന്താണെന്ന് നോക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ ഇൻഡക്ഷൻ ടൈപ്പ് മീറ്റർ യൂസ് ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻസ് ആണ്. നമ്മൾ ഇത്രയും റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻസ് ആണ് പറഞ്ഞത്. ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻസിൽ എനർജി മീറ്റേഴ്സൊക്കെ വരുന്നത്, ഏറ്റവും ആപ്ലിക്കേഷൻസ് ഉള്ളത് എനർജി മീറ്ററാണ് ഇൻഡക്ഷൻ ടൈപ്പ് എഫക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഇപ്പോൾ മനസ്സിലായല്ലോ. നെക്സ്റ്റ് വൺ, ഇൻഡക്ഷൻ വാട്ട് മീറ്റർ. ഇൻഡക്ഷൻ വാട്ട് മീറ്ററിൽ ടി ഡി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വി ഇൻറ്റു ഐ. അപ്പോൾ രണ്ട് തരം കറണ്ട്, ഒന്ന് വോൾട്ടേജിന് പ്രൊപ്പോർഷനായിട്ടും ഒന്ന് കറണ്ടിന് പ്രൊപ്പോർഷനായിട്ടും ഉണ്ടാവണം. നമ്മൾ നേരത്തെ ഡൈനാമോമീറ്റർ വാട്ട് മീറ്റർ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഒന്ന് ഷണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു, ഒന്ന് സീരീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ സീരീസ് എന്ന് പറയുന്നത് ലോഡിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്നു. നോക്കിയേ, അടുത്തത് ലോഡിന് എക്രോസ് ആയിട്ടാണ് ഷണ്ട് മാഗ്നറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഷണ്ട് മാഗ്നറ്റ് ആൻഡ് സീരീസ് മാഗ്നറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. രണ്ട് ഷണ്ട് മാഗ്നറ്റും സീരീസ് മാഗ്നറ്റിലും ഉണ്ടാവുന്ന ഫ്ലക്സ് ഫൈ വൺ ഫൈ ടു ആണ്, ഫൈ വൺ ഫൈ ടു ആണ്. അവർ രണ്ടുപേരും ഡിസ്കിൽ ഐ വൺ ഐ ടു എന്ന് പറയുന്ന രണ്ട് എഡി കറൻസ് ഉണ്ടാക്കുന്നു. അതിൻ്റെ ഇൻട്രാക്ഷൻ മൂലം ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാകുന്നു. അതിലെ ഫസ്റ്റ് കറണ്ട് ഐ വൺ എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജാണ്, രണ്ടാമത്തത് കറണ്ടാണ്. അങ്ങനെ ഇത് പവർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ടി ഡി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഐ വൺ ഐ ടു
അപ്പോൾ ഐ വൺ എന്ന് പറയുന്നത് വോൾട്ടേജിന് പ്രൊപ്പോർഷൻ, ഇത് കറണ്ടിനായിരിക്കും. അങ്ങനെ ഇത് വി ഇൻറ്റു ഐ ട്രൂ പവർ തരുന്നു. യൂണിഫോം സ്കെയിലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. നമുക്ക് അറിയാമല്ലോ വാട്ട് മീറ്റർ ചെയ്ത് യൂണിഫോം സ്കെയില്, അതേസമയം ആ മീറ്റർ വോൾട്ട് മീറ്റർ ആണെങ്കിൽ നോൺ യൂണിഫോം ആയിരിക്കും. കാര്യം ഐ സ്ക്വയറും വി സ്ക്വയറും ആണ്. അത് നമ്മൾ കഴിഞ്ഞ ഡൈനാമോമീറ്റർ ടൈപ്പിൽ കണ്ടതുമാണ്. ഇനി ഇതിലൊരു പോയിന്റ് നോക്കി, ഇതിൽ ടി ഡി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വി ഐ. അപ്പോൾ ഇതിൽ കോപ്പർ ഷെയ്ഡിംഗ് റിംഗ്, അപ്പോൾ ഈ രണ്ട് ഫ്ലെക്സും കറക്റ്റ് 90 ഡിഗ്രി ആയിരുന്നാൽ, അപ്പോൾ ഇത് ഇതിലുണ്ടാകുന്ന റിസൾട്ടൻ്റ് ഫ്ലക്സ് മൂലം ഇത് ഇതിൽ ഷണ്ട് മാഗ്നറ്റ് ലാഗ് ചെയ്യുന്നു. വോൾട്ടേജ് അപ്ലൈഡ് വോൾട്ടേജിന് വെച്ച് 90 ഡിഗ്രി കൃത്യമായി ലാഗ് ചെയ്യുമ്പോഴാണ് ഇതിൽ കൂടുതൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ ഇതിൻ്റെ കറക്റ്റ് ഡിസ്ക് അലുമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കോപ്പർ ഷെയ്ഡിംഗ് റിങ് ഇതാ നോക്കി, കോപ്പർ ഷെയ്ഡിംഗ് റിങ് ഈ ഭാഗത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ലിംബിൽ കോപ്പർ ഷെയ്ഡിംഗ് റിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. കോപ്പർ ഷെയ്ഡിംഗ് റിങ്ങിൻ്റെ അപ്പോൾ ഈ ഇതിലുണ്ടാകുന്ന റിസൾട്ടൻ്റ് ഫ്ലക്സ്, ഷണ്ട് മാഗ്നറ്റിലുണ്ടാകുന്ന റിസൾട്ടൻ്റ് ഫ്ലക്സ് അപ്ലൈഡ് വോൾട്ടേജിനെ 90 ഡിഗ്രി ലാഗ് ചെയ്യുമ്പോൾ നല്ല ഇതിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാകുന്നു. അതിന് വേണ്ടിയിട്ടാണ് കോപ്പർ ഷെയ്ഡിംഗ് റിങ് യൂസ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് ഇതിൽ നിന്ന് മനസ്സിലാക്കും. കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് സ്പ്രിംഗ് കൺട്രോൾ തന്നെയാണ്. ഡാമ്പിംഗ് ടോർക്ക്, ഇവിടെ രണ്ട് മാഗ്നറ്റ്സ് ഉപയോഗിക്കുന്നു, ഇലക്ട്രോ മാഗ്നറ്റ്സും രണ്ട് മാഗ്നറ്റ്സ്, ഷണ്ട് മാഗ്നറ്റ് ആൻഡ് സീരീസ് മാഗ്നറ്റ്സ്. അപ്പോൾ അത് കുറച്ചുകൂടി നല്ല എഫക്റ്റീവായിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന അയൺ കോറൊക്കെ ആയതുകൊണ്ട് നല്ല എഫക്റ്റീവ്, നല്ല ഫ്ലക്സ് ഡെൻസിറ്റി, ഹൈ ഫ്ലക്സ് ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് എഡി കറണ്ട് ഡാമ്പിങ്. അപ്പോൾ ഓരോ ഇൻസ്ട്രുമെൻറ്റിൽ ഉപയോഗിക്കുന്ന ഡാമ്പിങ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. സ്പ്രിംഗ് കൺട്രോൾ, അപ്പോൾ നിങ്ങൾ അത് ഓരോന്ന് അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഏതൊക്കെ ടോർക്ക്, ഇത് ടോർക്കിന് അനുസരിച്ച് എന്തൊക്കെ ഡാം ഇതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ എഡി കറണ്ട്, അപ്പോൾ നേരത്തെ പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റിലൊക്കെ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഇൻഡക്ഷൻ ടൈപ്പ് മീറ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഫ്രീക്വൻസി എറർ നിന്നൊക്കെ ഇത് ഫ്രീ ആണ്. നല്ല ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാകുന്നുണ്ട്. കാര്യം നല്ല ഫ്ലക്സ് ഡെൻസിറ്റിയാണ്, അതുകൊണ്ട് ഹൈ ടോർക്ക് ബാർ വെയിറ്റ് റേഷ്യാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ആക്യുറസി ഒക്കെ കൂടുമെന്നൊക്കെ മനസ്സിലാക്കുക. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നോക്കിയാൽ 300 ഡിഗ്രി വരെ ഇതിൻ്റെ സ്കെയില്, അത്രയ്ക്ക് ലോങ് സ്കെയിലാണ് ഉള്ളത്. 100 ആമ്പിയർ വരെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു പോയിൻ്റൊക്കെ ഒന്ന് മനസ്സിലാക്കിയോ. ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രീക്വൻസി എന്നും കൂടെ എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നത്. അതെ, ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ACയിലേക്ക് മാത്രം, കാര്യം ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ നമുക്ക് പാരഡൈസ് ലോസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ACയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ, DCയിൽ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ACയിൽ മാത്രമേ നമുക്ക് AC പവർ, AC കറണ്ട്, ACയിൽ ഉള്ള എനർജി മാത്രമേ നമുക്ക് ഇൻഡക്ഷൻ ടൈപ്പിൽ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹൈ പവർ കൺസെപ്ഷൻ ആണ്, ഇലക്ട്രോ മാഗ്നറ്റ്സ് മറ്റേതൊക്കെ ഹൈ പവർ കൺസെപ്ഷൻ ആണ് എന്നുള്ള ഇത് ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ വാട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത് ട്രൂ പവർ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിക്കോട്ടെ, ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ ആയിക്കോട്ടെ, അത് ട്രൂ പവർ ആണ് നമുക്ക് കിട്ടുന്നത്. ആക്റ്റീവ് പവർ ഓർ ട്രൂ പവർ VI കോസ് ഫൈ തന്നെ കിട്ടുന്നു. നെക്സ്റ്റ് വൺ, ഈ പറഞ്ഞ ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് എനർജി മീറ്റേഴ്സ് ആയിട്ട്. അപ്പോൾ നമ്മൾ ACയിൽ മാത്രമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ഇൻ്റഗ്രേറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞൊരു ഇതൊരു പ്രത്യേകം ഇതാണ്. നമ്മൾ ഇത്രയും നേരം പഠിച്ച റെക്കോർഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണല്ലോ, അതിൽ ഇൻ്റഗ്രേറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് ഞാൻ അറിയാമല്ലോ, ഒരു റെക്കോർഡ് ചെയ്ത് അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നു. അപ്പോൾ അത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ കൂടെ അത് എത്ര പവർ കൺസ്യൂം ചെയ്യുന്നുള്ളൂ, അതാണ് നമുക്ക് കിലോ വാട്ട് അവർ അതറിയാമല്ലോ. അപ്പോൾ അത് ACയിൽ നമ്മളിതാണ് യൂസ് ചെയ്തത്, ഇൻഡക്ഷൻ ടൈപ്പ് പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നു അല്ലേ. അതേസമയം DC സർക്യൂട്ടിലാണ് ഇതേപോലെ നമ്മൾ അത് ആംബിയർ അവർ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സെല്ലിലൊക്കെ ആംബിയർ അവർ വരുന്നുണ്ട് അതൊക്കെ. അപ്പോൾ ഇത് കെമിക്കൽ എഫക്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ പറഞ്ഞ ഇൻഡക്ഷൻ ടൈപ്പ് എ സിയിൽ മാത്രമേ ഉപയോഗിക്കുന്നത്. അപ്പോൾ എ സിയിൽ ഉപയോഗിക്കുന്നത് വാട്ട് അവർ ഓർ കിലോ വാട്ട് അവർ എന്നുള്ള കാര്യം മനസ്സിലായി. എനർജിയുടെ യൂണിറ്റ് വാട്ട് അവർ ഓർ കിലോ വാട്ട് അവർ ആണല്ലോ ഇലക്ട്രിക് എനർജിയുടെ. ഡി സിയിൽ കാര്യം വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഡി സിയിൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ കറണ്ടിൻ്റെ മാത്രം നോക്കിയാൽ കറണ്ട് അവറായിട്ടുള്ളതാണ് ആംപിയർ അവർ ഡി സി സർക്യൂട്ടിൽ. അത് കെമിക്കൽ എഫക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കെമിക്കൽ എഫക്റ്റ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വന്ന ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ പറഞ്ഞായിരുന്നല്ലോ, അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ എ സി സർക്യൂട്ട്സിലുള്ള നമ്മുടെ സിംഗിൾ ഫേസ് എനർജി മീറ്റേഴ്സ്, സിംഗിൾ ഫേസ് എനർജി മീറ്റേഴ്സ് കണ്ടിട്ടുള്ളവരെ കണ്ടാൽ ഇത് പഴയ മാഗ്നറ്റിക് ടൈപ്പ് സിംഗിൾ ഫേസ് എനർജി മീറ്റേഴ്സാണ്. മെക്കാനിക്കൽ സോറി മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ സോറി മെക്കാനിക്കൽ ടൈപ്പ് പഴയ അത് വീടുകളിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ സിംഗിൾ ഫേസ് മെക്കാനിക്കൽ മീറ്റേഴ്സ്. അപ്പോൾ ആ സിംഗിൾ ഫേസ് മെക്കാനിക്കൽ മീറ്റേഴ്സ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഷണ്ട് മാഗ്നറ്റ്, സീരീസ് മാഗ്നറ്റ്, ഡിസ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾക്കറിയാന്നുള്ളതാണ്. ഇത് രണ്ടിലും ഉണ്ടാവുന്ന കറണ്ട്, രണ്ടിലും ഫ്ലക്സ് ഉണ്ടാവുന്നുണ്ട്, 5152. ആ ഫ്ലക്സ് മൂലം അതിലെ ഫ്ലക്സ് ഈ അലുമിനിയം ഡിസ്കിനെ കട്ട് ചെയ്യുകയും അലുമിനിയം ഡിസ്കിൽ എഡി കറണ്ട്സ് ഉണ്ടാവുകയും ചെയ്യുന്നു. I1 I2 രണ്ട് എഡി കറണ്ട്. അപ്പോൾ രണ്ട് എഡി കറണ്ടിൻ്റെയും ഇൻട്രാക്ഷൻ മൂലം ടോർക്ക് ഉണ്ടാവുന്നു, അങ്ങനെ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. അത് തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഉണ്ടാകുന്നത് I1 I2 ആകുമ്പോൾ, ഒന്ന് പൊട്ടൻഷ്യൽ കോയിൽ ഓർ പ്രഷർ കോയിൽ ആയതുകൊണ്ട് ഡയറക്റ്റ്ലി ഇത് ലോഡിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അടുത്ത ആൾ സീരീസ് മാഗ്നറ്റ് ലോഡിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ VI കിട്ടുന്നു, VI കോസ് വൈ പവർ കിട്ടുന്നു. പിന്നെ എത്ര ടൈമാണ് ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് അതൊരു രജിസ്റ്റർ മെക്കാനിസത്തിൽ കൊടുത്തിട്ട് ഇത്ര ടൈം. അപ്പോൾ ഒരു മീറ്റർ കോൺസ്റ്റൻ്റ് കാണും, അങ്ങനെ ഇൻറ്റു ടൈമും വരുന്നത് കൊണ്ട് വാട്ട് അവർ ആവുന്നു ഓർ കിലോ വാട്ട് അവർ ആവുന്നു. അങ്ങനെയാണ് ഇത് ഇൻറ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആവുന്നത്, സിംഗിൾ ഫേസ് എനർജി മീറ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഡ്രൈവിംഗ് സിസ്റ്റം. ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സീരീസ് മാഗ്നറ്റ്, അതിൽ ആദ്യത്തെ സീരീസ് മാഗ്നറ്റ് ഞാൻ ഈ പറഞ്ഞല്ലോ കറണ്ട് കോയിൽ ഓർ സീരീസ് മാഗ്നറ്റ്. അപ്പോൾ അത് ലോഡിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അടുത്തത് ഷണ്ട് മാഗ്നറ്റ് ഓർ പ്രഷർ കോയില് ഓർ വോൾട്ടേജ് കോയില്, ഇത് ലോഡിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവൻ കറണ്ടിന് ഇതിലുണ്ടാവുന്നത് കറണ്ട് ഫേസ് ആയിരിക്കും. അടുത്തത് വോൾട്ടേജ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവർ മാക്സിമം നമുക്ക് ഇത് കിട്ടണമെങ്കിൽ യൂണിറ്റി ആവണമെങ്കിൽ ഫ്ലക്സ് ഇവിടെ ഉണ്ടാകുന്ന ഇത് യൂണിറ്റി കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ മൂവിങ് സിസ്റ്റത്തിൽ അത് വഴിയേ പറയാം. അടുത്ത മൂവിങ് സിസ്റ്റം എന്ന് പറയുന്നത് അലുമിനിയം ഡിസ്ക്കാണ്. അലുമിനിയം ഡിസ്ക് ഗുഡ് കണ്ടക്ടറാണ്, എന്നാലേ നമുക്ക് ഫ്ലക്സ് കട്ട് ചെയ്യുകയും അതിൽ കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാവുകയും ചെയ്യത്തുള്ളൂ. അത് വളരെ ലൈറ്റാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, നോൺ മാഗ്നറ്റിക്കും ആണ്. അപ്പോൾ ലൈറ്റാണ്, നോൺ മാഗ്നറ്റിക് ആണ്, അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുക. മൂവിങ് സിസ്റ്റം അലുമിനിയം ഡിസ്ക്കാണ്. നെക്സ്റ്റ് വൺ ബ്രേക്കിംഗ് സിസ്റ്റം. കാര്യം ഇത് ഇതിലുണ്ടാവുന്നത് കറക്റ്റ് ബ്രേക്കിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഈക്വലായിരിക്കുമ്പോൾ അത് ഇതിലുണ്ടാവുന്ന മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് മാഗ്നറ്റ്യൂഡിൽ മൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ നോക്കി ഒരു ബ്രേക്ക് മാഗ്നറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ബ്രേക്ക് മാഗ്നറ്റ് ഇത് എങ്ങനെയാണ് ഇതിലെ ബ്രേക്കിംഗ് ടോർക്ക് ഉണ്ടാകുന്നത്? ഈവൻ ഈ പറഞ്ഞ അലുമിനിയം ഡിസ്ക് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പെർമനൻ്റ് മാഗ്നറ്റ്, ബ്രേക്ക് മാഗ്നറ്റ്, അപ്പോൾ അതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുമല്ലോ. ആ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുകയും വീണ്ടും അതിനകത്ത് വേറൊരു എഡി കറണ്ട് ഉണ്ടാവുകയും അങ്ങനെ അത് ഒരു ടോർക്ക് ഉണ്ടാവുകയും ബ്രേക്കിംഗ് ടോർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ആ ബ്രേക്കിംഗ് ടോർക്കും TB അടുത്ത ഡ്രൈവിംഗ് ടോർക്കും ഈക്വലാവുന്ന ആ ഒരു പ്രത്യേക പോയിന്റിൽ ഇത് കോൺസ്റ്റൻറ്റ് മാഗ്നറ്റ്യൂഡ്
കീപ്പ് ചെയ്യും. ഇതിൻ്റെ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. എന്നിട്ട് ഇത് ഒരു രജിസ്റ്റർ മെക്കാനിസം, എന്താണെന്ന് നോക്കിയാൽ ഗിയർ അതൊക്കെ വെച്ചിട്ട് റെക്കോർഡിംഗ് മെക്കാനിസം ഉണ്ട്, ഡയൽ. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഓരോ ഇതിൽ ഇതുപോലെ രജിസ്റ്ററിങ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇത്ര ടൈം ഒരു ഇത്ര റെവല്യൂഷൻസ് ആകുമ്പോൾ ഇത്ര ഡയൽ മാറും. അതൊരു മീറ്റർ കോൺസ്റ്റന്റ് ആയിരിക്കും, റെവല്യൂഷൻസ് പെർ KWH. അങ്ങനെ രജിസ്റ്ററിങ് മെക്കാനിസത്തിൽ നമുക്ക് റെക്കോർഡാകുന്നു. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുന്നു, അപ്പോൾ നമുക്ക് പവർ കിട്ടുന്നു. ഇതിൽ ഒരു രണ്ട് പോയിൻറ്റും കൂടെ ഒന്ന് മനസ്സിലാക്കും. ഇതിൽ എഴുതിയിട്ടില്ല, ഇതിൽ കോപ്പർ ഷെയ്ഡിങ് ബാൻഡ് മിഡിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വാട്ട് മീറ്ററിൽ പറഞ്ഞായിരുന്നല്ലോ സെൻട്രൽ ലിമ്പിൽ കോപ്പർ ഷെയ്ഡിങ് ബാൻഡ് യൂസ് ചെയ്തിരിക്കുന്നു. കാര്യം രണ്ട് ഫ്ലക്സും എക്സാക്റ്റ് 90 ഡിഗ്രി ആണെങ്കിൽ ഇതിലുണ്ടാകുന്ന ടോർക്ക് ഹൈ ആയിരിക്കും. അപ്പോൾ എക്സ് 90 ഡിഗ്രിയിൽ ഒന്ന് രണ്ട് ഫ്ലക്സും 90 ഡിഗ്രി ലാഗ് ചെയ്യുകയാണെങ്കിൽ, ഫ്ലക്സ് നമ്മളിതൊക്കെ ഷെയ്ഡ് പോള്, നമ്മൾ സിംഗിൾ ഫേസ് മോട്ടോഴ്സൊക്കെ പറഞ്ഞായിരുന്നല്ലോ. സിംഗിൾ ഫേസ് മോട്ടോഴ്സിൽ സ്പ്ലിറ്റ് ഫേസ് പഠിച്ചായിരുന്നല്ലോ. സ്പ്ലിറ്റ് ഫേസിൽ ഇത് സ്പ്ലിറ്റ് ഫേസ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് അവിടെ രണ്ടും തമ്മിൽ 90 ഡിഗ്രിയൊക്കെ വരികയാണെങ്കിൽ ഒന്നൊന്നിനെ ലാഗ് ചെയ്യുന്നു. അപ്പോൾ അത് ഷെയ്ഡിങ് കോയിൽ നമ്മൾ അതല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഫ്ലക്സ് അപ്പോൾ 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നുവെങ്കിൽ മാക്സിമം ടോർക്ക് നമുക്ക് ലഭിക്കുന്നു. അതിന് വേണ്ടിയിട്ട് കോപ്പർ ഷെയ്ഡിങ് ബാൻഡ് യൂസ് ചെയ്യുന്നു. ഇത് കൂടാതെ ഇവിടെ രണ്ട് റിങ് ഉപയോഗിച്ചിരിക്കുന്നു. നോക്കിയേ, കോപ്പർ റിങ് ഓർ കോപ്പർ ഷെയ്ഡിങ് റിങ് യൂസ് ചെയ്തിരിക്കുന്നു. കോപ്പർ ഷെയ്ഡിങ് റിങ് യൂസ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഫ്രിക്ഷണൽ എറർ ലോസ് കോപ്പർ ഷെയ്ഡിങ് റിങ് ഈ എയർ ഗ്യാപ്പ് നോക്കിയാൽ മതി. അപ്പോൾ അത് ഫ്രിക്ഷണൽ ലോ എറർ ഉള്ള ലോസ് ഒഴിവാക്കാനും പിന്നെ പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റിനുമാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോപ്പർ റിങ് ഓർ കോപ്പർ ഷെയ്ഡിങ് റിങ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ലോസ് ഉള്ള എറർ ഒഴിവാക്കാനും പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റിനുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കോപ്പർ റിങ് റിമൂവ് ചെയ്താൽ ഇതിൽ റീഡ് ചെയ്യുന്നത് റിയാക്റ്റീവ് പവർ ആയിരിക്കും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. കാര്യം പവർ ഫാക്ടർ അത്ര കുറഞ്ഞു പോകും അല്ലേ. അപ്പോൾ അത് ഈ കോപ്പർ റിങ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്താൽ പിന്നെ റിയാക്റ്റീവ് പവർ, ലാഗിങ് റിയാക്റ്റീവ് പവറാണ് ഈ ഇൻസ്ട്രുമെൻ്റ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മൾ സിംഗിൾ ഫേസ് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ 3-phase എനർജി മീറ്ററാണ് യൂസ് ചെയ്യണമെങ്കിൽ അതിൽ 2 element ഓർ 2 element 3-phase എനർജി മീറ്റർ ആണെങ്കിൽ രണ്ട് സെറ്റ് ഓഫ് ഈ പറഞ്ഞതുപോലെ പ്രഷർ കോയില് കറണ്ട് കോയില് അതിൻ്റെ രണ്ട് സെറ്റ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ കണക്ഷൻ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത് രണ്ടും അപ്പോൾ ഇത് ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റമാണ് ഈ പറഞ്ഞത്. 2 element ഓർ 2 pairs ഓഫ് ഷണ്ട് ആൻഡ് സീരീസ് മാഗ്നറ്റിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇനി അത് അടുത്ത 3 element ആണെങ്കിലോ, അത് ഞാൻ ഇവിടെ പിക്ചർ കൊടുത്തിട്ടില്ല. ഈ പറഞ്ഞത് 3 pair വരുമെന്ന് ഉള്ളൂ, ഷണ്ട് ആൻഡ് സീരീസ് മാഗ്നറ്റ് 3 pair. 3-phase 4-wire സിസ്റ്റം നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ മെക്കാനിക് 3-phase മെക്കാനിക്കൽ മീറ്റർ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അതിൽ ഇതേ രീതിയിലാണ്, 3-phase 4-wire സിസ്റ്റമാണ്. 6YB phase പിന്നെ ന്യൂട്രലും കൂടി വരും. അപ്പോൾ അത് 3-phase എനർജി മീറ്റർ ആണ്. ഇപ്പോൾ ഇതെല്ലാം ഡിജിറ്റൽ മീറ്റേഴ്സാണ്. ഇത് ഇപ്പോൾ മെക്കാനിക്കൽ മീറ്റേഴ്സൊക്കെ ഇപ്പോൾ അപൂർവമായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഇതെല്ലാം അനലോഗ് മീറ്റർ ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഇനി എനർജി മീറ്ററിൽ ഉണ്ടാകുന്ന ഒരു എററാണ് ക്രീപ്പിംഗ് എറർ. ക്രീപ്പിംഗ് എറർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ലോഡ് കൊടുക്കുന്നില്ല, പ്രഷർ കോയിൽ മാത്രം എനർജി. നമ്മൾ ലോഡ് നമ്മൾ ഒരു വീട്ടിൽ നമ്മൾ KCB ആയിക്കോട്ടെ ഒരു യൂട്ടിലിറ്റിയിൽ നിന്ന് സപ്ലൈ കൊടുത്തിരിക്കുന്നു. അപ്പോൾ പ്രഷർ കോയിൽ മാത്രം ഇവൻ എനർജൈസ് ചെയ്തിരിക്കുന്നു. കറണ്ട് കോയിൽ എന്ന് പറയുമ്പോൾ ലോഡില്ല, വീട്ടിലെ ലോഡ് ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനത്തെ കണ്ടീഷനിൽ പോലും
ഈ പറഞ്ഞ ഡിസ്ക് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അത് ഈ ക്രീപ്പിംഗ് എറർ കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതായത് കറണ്ട് നോ ലോഡ് ആൻഡ് കണ്ടീഷൻ, കറണ്ട് കോയിൽ എനർജൈസ് ചെയ്തിട്ടില്ല, അതിൽ കറണ്ട് കോയിൽ കൂടെ കറണ്ട് ഇല്ല, പ്രഷർ കോയിൽ മാത്രം എനർജൈസ് ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ കണ്ടീഷനിൽ പോലും ഡിസ്ക് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ ക്രീപ്പിംഗ് എററാണ് അതിന് കാരണം. അപ്പോൾ അതിനുള്ള കാരണം എന്തൊക്കെയാണ്? ക്രീപ്പിംഗ് എറർ മേജർ കോസ് എന്ന് പറയുന്നത്, പ്രധാന കാരണം നമ്മൾ ഫ്രിക്ഷൻ ഓവർ കോമ്പൻസേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഇതിൽ ഷെയ്ഡിംഗ് റിങ് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ മിസ് അലൈൻമെൻ്റ്, അങ്ങോട്ടോ മുകളിലോട്ട് താഴോട്ടോ ഉള്ള മിസ്സിങ് അലൈൻമെൻ്റ് കാരണം ഓവർ കോമ്പൻസേഷൻ ആയിരിക്കാം. ഷെയ്ഡിംഗ് റിങ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞതല്ല ഫ്രിക്ഷൻ എറർ കുറയ്ക്കാനും പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഓവർ കോമ്പൻസേഷൻ ആവാം. കൂടാതെ ഈ പ്രഷർ കോയിലേക്ക് എക്സസീവ് വോൾട്ടേജ്, നമ്മൾ ഈ പറയുന്ന നമുക്ക് പെർമിസിബിൾ വോൾട്ടേജിന് എബോ എക്സസ് വോൾട്ടേജ് അല്ലെ വൈബ്രേഷൻ അല്ലെ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡോ ആയിരിക്കാം. അതായത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ മീറ്റർ ടാമ്പർ ചെയ്യായിരുന്നു, ഈ പറഞ്ഞ മെക്കാനിക്കൽ മീറ്റേഴ്സ്. അപ്പോൾ ഫിലിം വെച്ചിട്ടോ ഈ ചെറിയ ഈർക്കിലൊക്കെ വെച്ചിട്ട് ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ടാമ്പർ ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് വേറെ മാഗ്നറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ ഈ പറഞ്ഞ ഇതിൻ്റെ ഈ ഇതുപോലെ ക്രീപ്പിംഗ് എററോ ഉണ്ടാകുന്നു. അങ്ങനെ അതിൻ്റെ റീഡിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ക്രീപ്പിംഗ് എററിൻ്റെ കോസസ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതിൻ്റെ റെമഡി എന്ന് പറയുന്നത് ഡിസ്ക് ഇതാണെങ്കിൽ ഡയമെട്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ഹോള് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതേപോലെ മാഗ്നറ്റിന് താഴെ കറക്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിന് താഴെ ഹോൾ വരുന്ന രീതിയിൽ വരുമ്പോൾ അവിടെ ഈ പറഞ്ഞ ക്രീപ്പിംഗ് എറർ ഈ കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് അവിടെ ഒരു ബ്രേക്കിംഗ് ടോർക്ക് പോലെ ഉണ്ടാവുകയും അത് കറക്റ്റായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂസ് റൊട്ടേഷൻ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ മെയിൻ റെമഡി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കാര്യം കൂടെ ഉണ്ടെന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഒരു ചെറിയ പീസ് ഓഫ് അയൺ വയറ് ഇതിൻ്റെ ഡിസ്കിൻ്റെ എഡ്ജിൽ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അത് മാഗ്നറ്റൈസ് ചെയ്തിരുന്ന ഈ പ്രഷർ കോയിൽ മാത്രമുള്ള സമയത്ത് ഈ അയണ് എനർജൈസ് ചെയ്യുകയും അതിലൊരു ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ടാവുകയും സോറി ഇലക്ട്രോ മാഗ്നറ്റ് അതായത് ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവുകയും ഈ ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് ഈവൻ അട്രാക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് റൊട്ടേഷൻ ഒന്ന് ഒഴിവാക്കുകയും ചെയ്ത് അവിടെ ഒരു ബ്രേക്കിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട റെമഡി ഫസ്റ്റ് പോയിൻ്റാണ്, രണ്ടാമത്തത് കൂടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ടാമ്പറിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മെക്കാനിക്കൽ മീറ്ററൊക്കെ ഇതിൻ്റെ ടെർമിനൽ കവർ എന്ന് പറയുന്നത് നന്നായി സീൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഇതേപോലെ ആരെങ്കിലും തുറന്നിട്ട് ഇതിലേക്ക് ടാമ്പർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി സപ്ലൈ വോൾട്ടേജ് റേറ്റഡ് വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ ഇതേ പറഞ്ഞാൽ ക്രീപ്പിംഗ് എറർ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നോ ലോഡ് കണ്ടീഷൻ പോലും ഡിസ്ക് സ്ലോലി റൊട്ടേറ്റ് ചെയ്യും, ക്രീപ്പിംഗ് എററാണ് കേട്ടോ. ഇനി മീറ്റർ കോൺസ്റ്റൻറ്റ്, മീറ്റർ കോൺസ്റ്റൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനർജി മീറ്ററിൽ. നമ്മൾ മെക്കാനിക്കൽ മീറ്ററാണ് യൂസ് ചെയ്യണമെങ്കിൽ എത്ര റെവല്യൂഷൻസ് ഉണ്ടാവുന്നു, അപ്പോൾ ഒരു കെ ഡബ്ല്യു എച്ചിന് എത്ര റെവല്യൂഷൻസ്, റെവല്യൂഷൻസ് പെർ കെ ഡബ്ല്യു എച്ച്, അതാണ് അതിൻ്റെ മീറ്റർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിജിറ്റൽ മീറ്റേഴ്സ്, ഇപ്പോൾ ഡിജിറ്റൽ മീറ്റേഴ്സാണ് കമേഴ്ഷ്യൽ അവൈലബിൾ ആയിട്ടുള്ളത് പല പല കമ്പനിയുടെ. അപ്പോൾ അതിൽ മീറ്റർ കോൺസ്റ്റൻറ്റ് ഡിഫറൻ്റ് ആണ്, അതിൽ പൾസ് ആണ് യൂസ് ചെയ്യുന്നത്, അത് പൾസസ് പെർ കെ ഡബ്ല്യു എച്ച്. അപ്പോൾ ഇതേപോലെ ഞാൻ റെവല്യൂഷൻസ് ഉണ്ടാവുന്നല്ലോ, അതേപോലെ കൗണ്ടേഴ്സ് വർക്ക് ചെയ്യുന്നു ഡിജിറ്റൽ കൗണ്ടേഴ്സ്. അപ്പോൾ ഇതിനുണ്ടാകുന്ന പവറിനനുസരിച്ചിട്ട് ഓരോന്ന് അത് പൾസ് നിങ്ങളതിൽ ബ്ലിങ്ക് ചെയ്യുന്നത് കാണും. അപ്പോൾ ഇത്ര 3200 പൾസസ് ഒക്കെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു കെ ഡബ്ല്യു എച്ചിന് അനുസൃതമായിട്ട് ഉള്ളത് 3200, അങ്ങനെ പല 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 റേഞ്ചിലുള്ളതുണ്ട്. ഇതേപോലെ റെവല്യൂഷൻസ്, അപ്പോൾ മീറ്റർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മീറ്റർ കോൺസ്റ്റൻ്റ് അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ഇത്ര റെവല്യൂഷൻ. ഇപ്പോൾ മെക്കാനിക്കൽ മീറ്റർ ആണെങ്കിൽ, അനലോഗ് മീറ്റേഴ്സ് ആണെങ്കിൽ റെവല്യൂഷൻസ് പെർ കെ ഡബ്ല്യു എച്ച് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും, അല്ലാതെ ഡിജിറ്റൽ മീറ്റേഴ്സ് ആണെങ്കിൽ പൾസ് പെർ കെ ഡബ്ല്യു എച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ മീറ്റർ കോൺസ്റ്റൻ്റ്. അപ്പോൾ എത്രത്തോളം പൾസ് കൂടുന്തോറും അതിൻ്റെ ആക്യുറസി ഇൻക്രീസ് ചെയ്യുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക.
അതായത് റവല്യൂഷൻ എന്ന് പറയുന്നത് 1500 റവല്യൂഷൻ ഉള്ളതുണ്ടെന്നിരിക്കട്ടെ, 2000 റവല്യൂഷൻസ് പെർ കെ ഡബ്ല്യു എച്ച് ഉണ്ടെന്നിരിക്കട്ടെ, അപ്പോൾ ആക്യുറസി നല്ലതുള്ളത് എത്രത്തോളം ഇതിൻ്റെ ഇത് കൂടുന്നുവോ അത്രത്തോളം ഇതിന് ആക്യുറസി കൂടുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കും. അപ്പോൾ ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൽ ഏറ്റവും കൂടുതൽ വൈഡ് ആപ്ലിക്കേഷൻ ഉള്ളത് വാട്ട് അവർ മീറ്റേഴ്സാണ്, ഇൻ്റഗ്രേറ്റഡ് ഇൻസ്ട്രുമെൻ്റ് ആയി എനർജി മീറ്റേഴ്സാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു ചെറിയൊരു പ്രോബ്ലം നോക്കിയേ, ദ പൾസ് പെർ കെ ഡബ്ല്യു എച്ച് ഈസ് 1200, ദ പൾസ് റേറ്റ് ഇൻ ദ മീറ്റർ ഈസ് 20 പൾസസ് പെർ 10 മിനിറ്റ്, ദ മീറ്റർ റീഡിംഗ് ഫോർ 1 അവർ ഈസ് ഡാഷ്. എത്രയാണ് ഒരു മണിക്കൂർ ഇത് ഈ രീതിയിൽ അതിൻ്റെ മീറ്റർ കോൺസ്റ്റൻ്റ് തന്നിട്ടുണ്ട്. ആയിരത്തി 1200 ആണ് മീറ്റർ കോൺസ്റ്റൻ്റ്. അപ്പോൾ പൾസ് റേറ്റ് എന്ന് പറയുന്നത് 10 മിനിറ്റിൽ 20 പൾസ് ഉണ്ട് അല്ലേ, അപ്പോൾ 1 അവറിൽ എത്രയുണ്ടാവും? 1 അവർ പറഞ്ഞാൽ 60 മിനിറ്റ് ആണല്ലോ, അപ്പോൾ 20 × 60 അപ്പോൾ 120 പൾസ് ഇത് ജനറേറ്റ് ചെയ്യും. അപ്പോൾ 1 അവറിൽ എത്ര കെ ഡബ്ല്യു എച്ച് ആണെന്ന് ആണ് ചോദ്യം. കെ ഡബ്ല്യു എച്ച് പൾസ് പെർ കെ ഡബ്ല്യു എച്ച് ആണല്ലോ 1200, അപ്പോൾ 120 ÷ 1200, അപ്പോൾ 0.1 kWh ആണ് ഇതിൻ്റെ മീറ്റർ റീഡിങ്. അപ്പോൾ 1 അവറിൽ 0.1 kWh ഈ രീതിയിൽ ചെയ്യുന്നു, കാര്യം മനസ്സിലാക്കും. അപ്പോൾ ഇതാണ് ഇൻഡക്ഷൻ ടൈപ്പ് മീറ്റേഴ്സ്, എ സിയിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ ടൈപ്പ് മീറ്റേഴ്സ്. നമ്മൾ ഇനി അടുത്ത ഈ പറഞ്ഞ ഇൻഡക്ഷൻ ടൈപ്പ് മീറ്ററിൽ ഇപ്പോൾ ഇൻഡക്ഷൻ ടൈപ്പ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ മീറ്റേഴ്സിൽ TOD ടൈപ്പ് മീറ്റർ കൂടെ ഉണ്ട്. ജസ്റ്റ് ഞാൻ ഈ മീറ്റർ പറയുമ്പോൾ ഒന്ന് പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ ടൈം സ്ലോട്ട് എന്ന് പറയുന്നത് 3 സോണായിട്ട് തിരിച്ചിരിക്കുന്നു. സോൺ 1, സോൺ 2, സോൺ 3. സോൺ 1 എന്ന് പറയുന്നത് 6 മണി മുതൽ ഡേ സോ ഇതിനെ ഡേ പീക്ക്, ഇത് പീക്ക്, ഇത് ഓഫ് പീക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ യൂട്ടിലിറ്റിയൊക്കെ ഈ രീതിയിലാണ് മെഷർ ചെയ്യുന്നത്. ചിലപ്പോൾ TOD ടൈപ്പ് മീറ്ററിംഗ് ആണ് ഇത്ര വലിയ കൺസ്യൂമേഴ്സിനൊക്കെ, ഇൻഡസ്ട്രിയലായിക്കോട്ടെ അല്ലെങ്കിൽ പ്രതിമാസം ഇത്ര യൂണിറ്റിന് മുകളിൽ കൺസ്യൂം ചെയ്യുന്ന ഗാർഹിക ഉപഭോക്താവ് ആയിക്കോട്ടെ അവർക്ക് TOD ബില്ലിംഗ് ആയിരിക്കാം. അപ്പോൾ TOD ബില്ലിംഗ് ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഡിജിറ്റൽ മീറ്റർ ആണെങ്കിൽ 3 തരം കൗണ്ടേഴ്സ് വർക്ക് ചെയ്യുന്നു. സോൺ 1-നൊരു കൗണ്ടർ, സോൺ 2-നൊരു കൗണ്ടർ, സോൺ 3-ക്ക് ഒരു കൗണ്ടർ. അപ്പോൾ മൂന്ന് ടൈമർ അനുസരിച്ചിട്ട് 6 മണി മുതൽ അപ്പോൾ അതിലൊരു റിയൽ ടൈം ക്ലോക്ക് അതിലുണ്ടായിരിക്കും. അപ്പോൾ 6 മണി മുതൽ 6 PM വരെ സോൺ 1-ലുള്ള കൗണ്ടർ ആക്ട് ചെയ്യുമ്പോൾ ഇത്ര KWH അയാൾ റെക്കോർഡ് ചെയ്യും. അടുത്ത കൗണ്ടർ എന്ന് പറയുന്നത് സോൺ 2, 6 PM മുതൽ 10 PM വരെ. അപ്പോൾ അതാണ് പീക്ക് ടൈം. അടുത്ത കൗണ്ടർ ഓഫ് പീക്ക് 10 മണി, രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ. അങ്ങനെ ഇതെല്ലാം കൂടെ ചെയ്ത് തരണം. അപ്പം C1, C2, C3 ഇങ്ങനെ 3 KWH റീഡിംഗ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആ ഡിജിറ്റൽ മീറ്ററിൽ അത് സെപ്പറേറ്റ് ചെയ്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. KWH C1 C2, ഓരോ കമ്പനിയിൽ ചിലപ്പം അതിൽ T1 T2 T3 എന്നായിരിക്കാം, C1 C2 C3 എന്നായിരിക്കും. എന്നാലും ഇത് 3 ടൈപ്പാണ്. എന്നിട്ട് ഇത് 3-ൻ്റെയും കൂടി ക്യുമുലേറ്റീവ് ആയിട്ടുള്ള റീഡിങ് ക്യുമുലേറ്റീവ് KWH എന്ന് നമുക്കതിൽ മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സാധാരണ TOD ഇല്ലാത്തടത്താണെങ്കിൽ നമുക്ക് ഇതേപോലെ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള KWH റീഡിങ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ സെപ്പറേറ്റ് ബില്ലിംഗ് ആണ്. ഇതിന് റേറ്റ് സാധാരണ റേറ്റ് ആയിരിക്കാം, ഇതിന് റേറ്റ് കൂടുതലാണ്. എന്തെന്ന് വെച്ചാൽ പീക്ക് ടൈമിൽ റേറ്റ് കൂടുതലാണ്. കൊമേഴ്ഷ്യലി ഇത് മാർക്കറ്റിൽ നമ്മൾ ചിലപ്പോൾ പവർ അവൈലബിൾ ഡിമാൻഡ് പവർ ഡിമാൻഡ് കൂടുതലുള്ളത് പീക്ക് ടൈമിലാണല്ലോ. അപ്പോൾ ആ പവറിന് അതിന് നമ്മൾ കൂടുതൽ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് സോൺ 2-ന് കൂടുതലായിരിക്കും. അതേസമയം സോൺ 3-ൽ ഫ്രീക്വൻസി ഒക്കെ വളരെ കുറവായതുകൊണ്ട് നമുക്ക് രാത്രി ഡിമാൻഡ് കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ വില കുറവായിരിക്കും. അപ്പോൾ ഇതിനുള്ള ഇത് അപ്പോൾ ഓരോ യൂട്ടിലിറ്റി ഓരോ രീതിയിലാണല്ലോ ബില്ലിംഗ് നടത്തുന്നത്. അപ്പോൾ ഇതിൽ കുറവായിരിക്കും, ഇത് നോർമലാണ്, ഇത് ഹൈ റേറ്റാണ്,
ഇത് ലോ റേറ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്ന് വേണ്ടി മാത്രമാണ്. അപ്പോൾ മാക്സിമം ഡിമാൻഡൊക്കെ ഇത് എക്സാക്റ്റ് ആയിട്ട് ഡിയോഡി മീറ്ററിൽ മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ഫാൻറ്റം ലോഡിങ്. എനർജി മീറ്റേഴ്സിനെ ഫാൻറ്റം ലോഡ്, അത് ഫിക്റ്റീഷ്യസ് ലോഡ്, ഈ അങ്ങനെ ഒരു റിയൽ ആയിട്ടൊരു ലോഡില്ല, ഹൈ കറണ്ട് റേറ്റിംഗുള്ള ഒരു ഫിക്റ്റീഷ്യസ് ലോഡിൽ ഇത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് എബിലിറ്റി, എനർജി മീറ്ററിൻ്റെ കറണ്ട് റേറ്റിംഗ് എബിലിറ്റി മാത്രമല്ല ഇതിൻ്റെ ലോസ് എറർ നോക്കാൻ വേണ്ടി, കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഫാൻറ്റം ലോഡിങ് ചെയ്യാറുണ്ട്. രണ്ട് കോയിൽ സെപ്പറേറ്റ് ആയിട്ടാണ് എക്സൈറ്റ് ചെയ്തിരിക്കുന്നത്, കറണ്ട് കോയിലും പ്രഷർ കോയിലും ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് എക്സൈറ്റ് ചെയ്തിരിക്കുന്നു. പ്രഷർ കോയിൽ നമ്മൾ സാധാരണ 230 volt സിംഗിൾ ഫേസ് കണക്ഷൻ ഇരിക്കട്ടെ, ഇതിൽ 230 volt തന്നെ പ്രഷർ കോയിൽ. കാര്യം പ്രഷർ കോയിൽ യൂസ് ചെയ്യുന്നത് തിന്നായിട്ടുള്ള ഒരുപാട് ടേൺസ് ആയതുകൊണ്ട് നമുക്ക് ഹൈ സാധാരണ വോൾട്ടേജ്, നോർമൽ വോൾട്ടേജ് തന്നെ, റേറ്റഡ് വോൾട്ടേജ് തന്നെ ഇതിൽ കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ കറണ്ട് കോയിൽ എന്ന് പറയുന്നത് തിക്ക് വയറ്, കുറച്ച് ടേൺസേ ഉള്ളൂ, അപ്പോൾ സ്വാഭാവികമായി റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഹൈ ഈ പറഞ്ഞ പോലെ റേറ്റഡ് വോൾട്ടേജ് അതിൽ കൊടുക്കാൻ പറ്റില്ല. ഒരു ചെറിയൊരു വോൾട്ടേജ് സേ 9 volt ആണെന്ന് ഇരിക്കട്ടെ, അങ്ങനെ ചെറിയ വോൾട്ടേജ്, ലോ വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫിക്റ്റീഷ്യസ് ലോഡ് ഇതേപോലെ കൊടുക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു വോൾട്ടേജ് ആണല്ലോ കൊടുക്കുക, ആക്ച്വലി ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കൺസ്യൂം ചെയ്യുന്നത് വളരെ കുറച്ച് പവറേ കൺസ്യൂം ചെയ്യുള്ളൂ ഇതേ രീതിയിൽ ലോഡ് ചെയ്യുമ്പോൾ. ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജ് അതാണ്, നിങ്ങളത് മനസ്സിലാക്കിയിരുന്നാൽ മതി. വെരി ലോ പവർ കൺസെപ്ഷൻ ആണ് ഇതിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു എനർജി മീറ്റർ ആണെങ്കിൽ ഈ രീതിയിൽ കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ട് കറണ്ട് കോയിലും പ്രഷർ കോയിലും റേറ്റഡ് വോൾട്ടേജ് തന്നെയാണ് നമ്മളിത് ഇതിലേക്കൂടെ വരുന്നത്. അപ്പോൾ ഇതിലേക്കൂടെ റേറ്റഡ് കറണ്ട് കോയിലിൽ കൂടെ റേറ്റഡ് കറണ്ട് ഉണ്ടാകുന്നു, ഒരു 9 ആമ്പിയർ ഉണ്ടാകുന്നിരിക്കട്ടെ, വെറുതെ മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ കൂടുതൽ പവർ കൺസെപ്ഷൻ അതിൽ ഉണ്ടാകുന്നു, അതേസമയം ഇവിടെ കുറച്ച് പവർ കൺസെപ്ഷനെ ഉണ്ടാകുന്നുള്ളൂ. ഫാൻറ്റം ലോഡിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ അത് തന്നെയാണ്. എന്നിട്ട് ഇതേപോലെ ലോഡ് ചെയ്തിട്ട് വോൾട്ടേജ് കറണ്ട് രണ്ടും കൂടെ പ്രീ മെഷർ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അത് ആ രീതിയിൽ എനർജി മെഷേർഡ് വാല്യൂ ആക്ച്വൽ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണല്ലോ എറർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കാലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഫാൻറ്റം ലോഡിങ് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിൻ്റെ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ രണ്ട് കോയിലും സെപ്പറേറ്റ് ആയിട്ട് എക്സൈറ്റ് ചെയ്യുന്നു, ഇതിലെ പവർ കൺസപ്ഷൻ എന്ന് വെച്ചാൽ വളരെ കുറവാണ് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ആക്ച്വൽ ഡയറക്റ്റ് ലോഡിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ഇനി ഡി സി എനർജി മീറ്റർ. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ ടൈപ്പ് ഒന്ന് മനസ്സിൽ നിന്ന് അങ്ങ് മായ്ക്കുക. നമ്മൾ ഇനി അടുത്ത ഡി സി എനർജി മീറ്റർ. ഡി സി എനർജി മീറ്ററിൽ വോൾട്ടേജ് ഡി സി വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് കൂടുതലും ഉപയോഗിക്കുന്നത് ആംബിയർ അവർ ആണ്, കറണ്ടാണ്, പിന്നെ നമ്മൾ വേരിയബിൾ ആയിട്ടുള്ള കറണ്ടാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് മീറ്റർ ഉണ്ട്, മെർക്കുറി മീറ്റർ ടൈപ്പും ഉണ്ട്, കമ്മ്യൂട്ടേറ്റർ മീറ്റർ ടൈപ്പും ഉണ്ട്. ജസ്റ്റ് നിങ്ങളതൊന്ന് ഓടിച്ച് നോക്കിയിരുന്നാൽ മതി. അപ്പോൾ ഇതിലൊരു ഡ്രൈവിംഗ് മാഗ്നറ്റ്, ബ്രേക്കിംഗ് മാഗ്നറ്റ്. അപ്പോൾ ഡ്രൈവിംഗ് മാഗ്നറ്റിൽ ഇതൊരു ഇത് പെർമനൻ്റ് മാഗ്നറ്റാണ്. അപ്പോൾ ഇതിലൊരു ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിലൊരു കറണ്ട് കാരിയും കണ്ടക്ടർ പ്ലേസ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് അതിലൊരു ഫോഴ്സ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ കറണ്ട് എങ്ങനെ ഇതിൽ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മെർക്കുറി ബാത്ത്, ഇത് ഈ ഒരു ഇതാണ് മെർക്കുറി ബാത്ത് എന്നാണ് ഇതിനെ പറയുന്നത്. അങ്ങനെ ഈ പറഞ്ഞ ഇതിൽ ഉപയോഗിക്കുന്ന നമ്മൾ അലുമിനിയം ഡിസ്ക് ആണല്ലോ നമ്മൾ സാധാരണ ഇതിൽ പഠിച്ചത്. അപ്പോൾ ഇതിൽ കോപ്പർ ഡിസ്ക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസം മനസ്സിലാക്കുക. കോപ്പർ ഡിസ്ക്. അപ്പോൾ ഈ കോപ്പർ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇത് മാഗ്നറ്റിക് പോളിൻ്റെ ഇടയ്ക്ക് പിവേർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ കോപ്പർ ഡിസ്കിൽ കറണ്ട് ലോഡ് ചെയ്യുന്ന കറണ്ട് നേരെ കോപ്പർ ഡിസ്ക് ഈ പറഞ്ഞ മെർക്കുറി ബാത്ത് ആ മെർക്കുറി ആ ഇതിൽ കൂടെ പാസ് ചെയ്ത് കൊടുക്കുക. കാര്യം മെർക്കുറി ഒരു കണ്ടക്ടറാണല്ലോ. എന്നിട്ട് ഇവിടെ ബ്രേക്കിംഗ് മാഗ്നറ്റ് ഉണ്ട്. ബ്രേക്കിംഗ് മാഗ്നറ്റും ഈ പറഞ്ഞ ഇതിലുണ്ടാകുന്ന ഡ്രൈവിംഗ് ടോർക്കും ഈക്വലാകുമ്പോൾ ഇതിലുണ്ടാകുന്ന റൊട്ടേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റൊട്ടേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ ഡി സി നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. മെർക്കുറി മീറ്റർ ഓർ ഫെറാൻഡി ടൈപ്പ് മീറ്റർ, ഫെറാൻഡി എഫക്ട്സ്. നെക്സ്റ്റ് വൺ കമ്മ്യൂട്ടേറ്റർ മീറ്റർ. ഈ പറഞ്ഞ കറണ്ട് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റർ വഴി, നമ്മളെ മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ വഴി ഇതൊരു വാട്ട് മീറ്ററാണ്, വാട്ട് അവർ മീറ്ററാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, വാട്ട് അവർ മീറ്റർ. അപ്പോൾ വാട്ട് അവർ മീറ്റർ ആകുമ്പോൾ ഇതിൽ കറണ്ട് കോയിലും ഉണ്ട്, പ്രഷർ കോയിലും ഉണ്ട്.
എന്നിട്ട് കമ്മ്യൂട്ടേറ്റർ വഴി കറണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള അതേ ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൽ വി ഐ പവർ, അപ്പോൾ പ്രഷർ കോയിൽ ഇതിൽ വോൾട്ടേജ് ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. അടുത്ത കറണ്ട് കോയിൽ എന്ന് പറയുന്നത് കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനൽ ആയിരിക്കും. അപ്പോൾ ഇത് ഇതുപോലെ കറണ്ട് കാരിയും കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതിലൊരു ടോർക്ക് ഉണ്ടാകുന്നു. അപ്പോൾ അത് കമ്മ്യൂട്ടേറ്റർ മീറ്റേഴ്സ് എന്ന് പറയുന്നു, ഓർ തോംസൺ മീറ്റേഴ്സ്. അപ്പോൾ ഡി സി മീറ്റേഴ്സ്, ആംബിയർ അവർ, നമ്മൾ സെൽസിലൊക്കെ പഠിച്ചിട്ടുള്ള ആംബിയർ അവർ മീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്നത് കെമിക്കൽ എഫക്റ്റ് ആണെന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്ട്സ് ഉള്ള മീറ്റേഴ്സ് പറഞ്ഞു, മൂവിങ് കോയിൽ, മൂവിങ് അയൺ, ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്. നെക്സ്റ്റ് വൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉള്ള മീറ്റേഴ്സ് പറഞ്ഞു. അതിൻ്റെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ളത് എനർജി മീറ്ററാണ്, അത് ഇൻ്റഗ്രേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ് ആണ് എന്ന് പറഞ്ഞു. പിന്നെ അടുത്തതാണ് കെമിക്കൽ എഫക്ട്സ്. അപ്പോൾ അത് ഡി സി എനർജി മീറ്റർ, ഈ ആംബിയർ അവർ മീറ്റർ, അത് കെമിക്കൽ എഫക്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. താങ്ക് യു.